നമസ്കാരം. കഴിഞ്ഞ രണ്ട് വീഡിയോകളായിട്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നും ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ പല ഭാഗങ്ങളും ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കൂടുതൽ അധ്യാപകരെ ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യണമെങ്കിലോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എവിടെ നോക്കിയാലാണ് നമ്മുടെ ക്ലാസ് റൂമിലുള്ള അധ്യാപകർ അല്ലെങ്കിൽ കുട്ടികൾ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്, എന്നാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടുന്നത് എവിടെ നോക്കിയാലാണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ മുഖേനയായിട്ട് പരിചയപ്പെട്ടു. ഇനി ഇന്നത്തെ ഈ വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗത്തിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ഒന്ന്, ഈ വീഡിയോ കാണുന്നത് വഴിയായിട്ടുള്ള വീഡിയോയിലൂടെ നിങ്ങളോട് എങ്ങനെയാണ് കുട്ടികളുമായിട്ട് ഗൂഗിൾ ക്ലാസ് റൂം മുഖേനയായിട്ട് ആശയവിനിമയം നടത്തുന്നത് എന്ന് ഗ്രഹിക്കുവാനും അതൊന്ന് മാനേജ് ചെയ്ത് പഠിക്കുവാനും ആണ് ഈ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ട്, അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിന് ഉള്ള സ്ട്രീം എന്ന് പറയുന്ന പ്രൊവിഷൻ എപ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുകയോ പരിചയപ്പെടുകയോ ചെയ്യാനായിട്ട് പോകുന്നത്. മൂന്നാമത്തേത്, നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ സാധ്യതകൾ എന്താണ്, എന്താണ് ആ പാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലതിനെ പറ്റിയൊന്ന് ഒരു അറിവ്, ഒരു മിനിമം ബേസിക് അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പാർട്ട്. നാലാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഒരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വൈസ് എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിനെ അറേഞ്ച് ചെയ്യുന്നത് അത് പഠിക്കുക എന്നുള്ളതാണ് നാലാമത്തെ, അത് മനസ്സിലാക്കുക അത് ഗ്രഹിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ഉദ്ദേശം. അഞ്ചാമതായിട്ട്, എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിട്ട് നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് അല്ലെ അറ്റൻഡൻസ് എടുക്കാനായിട്ട് സാധിക്കുക. ഈ നാല് കാര്യങ്ങൾ, ഈ അഞ്ച് കാര്യങ്ങൾക്കുള്ള ഒരു അറിവ് നൽകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരിക. നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രാക്ടീസിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അറിവ് പകർന്നു നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മുടെ ക്ലാസ് റൂം നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. അതിൻ്റെ ടൈറ്റില് സ്ട്രീം എന്ന് പറയുന്ന ഭാഗമാണ് കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ക്ലാസ് വർക്കിലാണ് നമ്മൾ ലേണിംഗ് മെറ്റീരിയലുകൾ പോസ്റ്റ് ചെയ്യുകയും അസൈൻമെൻറ്റുകൾ മാനേജ് ചെയ്യുകയും ടെസ്റ്റുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് കാണണമെങ്കിൽ പീപ്പിൾ എന്ന് പറയുന്ന ഭാഗത്ത് വരണമെന്ന് പറഞ്ഞു. ഗ്രേഡ് എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളുടെ പ്രോഗ്രസ് എന്തോരമാണെന്ന് എന്നെ അറിയിക്കുന്ന ഒരു പാർട്ടാണ് എൻ്റെ ഗ്രേഡ് എന്ന് പറയുന്ന പാർട്ട്. അപ്പം അതിലെ സ്ട്രീം എന്ന് പറയുന്നതാണ് നമ്മൾ കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഈ സ്ട്രീം എന്ന് പറയുന്ന പ്രൊവിഷനാണ്. അവിടെ എന്തൊക്കെ സാധ്യതകൾ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. കുട്ടികളുമായിട്ട് എന്തെങ്കിലും കമൻറ്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മുടെ കുട്ടികളുമായിട്ട് ആദ്യം തന്നെ ഇപ്പോൾ ഒരു ഗൂഗിൾ ക്ലാസ് റൂം പോസ്റ്റ് ചെയ്തു, നമ്മുടെ കുട്ടികൾ വരുവാണ്, ക്ലാസ്സിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, കോഡൊക്കെ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിയുമ്പോൾ തന്നെ ടീച്ചർ എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയാലല്ലേ കുട്ടികൾക്ക് ബാക്കി ക്ലാസ് റൂമുമായിട്ട് ആ പ്രതലം ഒന്ന് പരിചയപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ സ്ട്രീമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രീം എന്ന് പറയുന്ന പോർഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പേസ് നമുക്ക് ഓപ്പൺ ആക്കി കിട്ടും. അവിടെ എഴുതിയിട്ടുണ്ട് അനൗൺസ് സംതിങ് ടു യുവർ ക്ലാസ്. നമ്മുടെ ക്ലാസ്സുമായിട്ട് എന്തെങ്കിലും അനൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് വേണമെങ്കിൽ അയക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കമൻറ്റ് ചെയ്തേക്കാണ്, ഞാനിവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ ഓൾ, വെൽക്കം ടു അവർ ന്യൂ മാത് ക്ലാസ്. ഹിയർ ആഫ്റ്റർ യു വിൽ ബി ഗെറ്റിംഗ് എനി മെസ്സേജസ് റിഗാർഡിംഗ് ദ ക്ലാസ് ഹിയർ ഇൻ ദിസ് സ്ട്രീം. ഇനി മെയിലിൽ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കൊരു ക്ലാസ് റൂം ഉണ്ടല്ലോ. അപ്പോൾ ആ ക്ലാസ് റൂമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ ഈ പല ക്ലാസ്സുകാരും അല്ലെ പല ടീച്ചേഴ്സും ചിലപ്പോൾ കുട്ടികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ സ്ട്രീമിൽ നമ്മൾ ഏത് ക്ലാസ് റൂമാണോ ആ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആ സ്ട്രീമിൽ തന്നെ അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ പോലും നമുക്ക് മാനേജ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ സ്ട്രീം എന്ന് പറയുന്ന ഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രീമിൽ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്യാം, കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി ഈ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ്, നമ്മൾ കുട്ടികളോട് കൊടുക്കുന്ന ഈ ഇൻസ്ട്രക്ഷനോ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതിനും ഗൂഗിൾ ക്ലാസ് റൂം പല സാധ്യതകൾ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമോ, ക്ലാസ്സിലാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുപോയി അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിനൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയില്ല. പക്ഷേ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ സാധ്യത വളരെ വലുതാണ്. ഒന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത മൊമെൻ്റിൽ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് തോന്നുകയാണ് തലേദിവസം വൈകിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് നമ്മൾ തലേദിവസം വൈകിട്ട് തന്നെ റെഡി ആക്കിയിട്ടു, എന്നിട്ട് ആ ടൈമിൽ ഇത് പോസ്റ്റ് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം.
അതിനുള്ളൊരു അവസരം തരുന്നുണ്ട് ഗൂഗിൾ ക്ലാസ് റൂം. നോക്കൂ, നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ളൊരു ചാൻസ് ഗൂഗിൾ ക്ലാസ് റൂം തരുന്നുണ്ട്. മൂന്നാമത്തതായിട്ട്, ഇനി ഇത് ഷെഡ്യൂൾ ചെയ്ത് ടൈം ഒന്നും കൊടുക്കണം നിർബന്ധമില്ല, ഇതിനകത്ത് സേവ് ചെയ്തിട്ടാൽ മതി, ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്തിട്ടാൽ മതി, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള സാധ്യതകളാണ്. അപ്പൊ നോക്കൂ, ഒരു കമ്മ്യൂണിക്കേഷന് മൂന്ന് രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം തരുന്നുണ്ട്. ഒന്ന്, ഈ സ്ട്രീമിൽ വരിക, നമുക്കാവശ്യമുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് മൂന്ന് സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് അപ്പാടെ തന്നെ സേവ് ചെയ്യാം, ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്തിടാം, അല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്തേക്കിന് വേണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിടാം. ആ മൊമെന്റിൽ ഇത് ഓപ്പൺ ഓട്ടോമാറ്റിക്കലി ഇത് പോസ്റ്റ് ആയിക്കോളും. നമ്മൾ ഓൺലൈനിലാകണം എന്നൊന്നും നിർബന്ധമില്ല. ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടാൽ ആ മൊമെന്റിൽ ആ ടൈം വരുമ്പോൾ ഇത് പോസ്റ്റ് ആയിക്കോളും, കുട്ടികൾക്ക് അത് മെസ്സേജ് കിട്ടിക്കോളും ആ ടൈമിൽ. ഇനി ഇത് അല്ല, അപ്പോൾ തന്നെ നമ്മൾ റെഡിയാണ്, ആ മൊമെന്റിൽ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ് എങ്കിൽ ആ മൊമെന്റിൽ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ മൂന്ന് സാധ്യതകൾ ഇവിടെ ഈ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലും നമുക്ക് അവൈലബിൾ ആണ്, അനൗൺസ്മെന്റ് പോസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു കൺട്രോൾ നമുക്ക് സാധ്യമാണ്. ഇനി നമ്മൾ ഈ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു പിക്ചർ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജിന്റെ കൂട്ടത്തിൽ ഒരു പടവും കൂടെ അയച്ചേക്കാം എന്ന് തോന്നുന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, സേ ഫോർ എക്സാമ്പിൾ ഇന്ന് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഒരു ക്ലാസ് റൂമാണ്, അപ്പം നിലവിൽ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ക്ലാസ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിക്കുക. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കണ്ടന്റിലേക്ക് കുട്ടിയെ ഓറിയന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനൊക്കെയുള്ള സാധ്യതകൾ ഈ പോസ്റ്റ്, ഈ സ്ട്രീമിൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതായത് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്ത് പോലും ഈ വെർബലി ഉള്ള ഈ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ആ കമ്മ്യൂണിക്കേഷനെ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പോലും അതിനെ ക്രമീകരിക്കാൻ ഇവിടെ നമ്മൾ കണ്ടു പോസ്റ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ വ്യത്യാസമുണ്ട്. എന്നാൽ അതിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിന്റെ ഒരു അർത്ഥവത്താക്കുന്ന രീതിയിൽ അതിൻ്റെ കൂടെ വീഡിയോ ആഡ് ചെയ്യാനോ ലിങ്ക് ആഡ് ചെയ്യാനോ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്യാനോ ഒക്കെ ഉള്ള സാധ്യതയും കൂടി അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഈ മെയിലിൽ അറ്റാച്ച്മെന്റ് അയക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള സാധ്യതയും കൂടെ ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കമ്മ്യൂണിക്കേഷന് പോലും ഇത്രയും സാധ്യതകൾ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം തരുന്നുണ്ട്. അപ്പൊ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിലെ സ്ട്രീം എന്ന് പറയുന്ന പ്രൊവിഷനാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. ആ സ്ട്രീമിൽ വന്നു കഴിഞ്ഞാൽ, ആ സ്ട്രീമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇഫ് യു ഹാവ് സം അനൗൺസ്, യു ക്യാൻ അനൗൺസ് സംതിങ് എന്ന് പറഞ്ഞുള്ളൊരു മെസ്സേജ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പ്രതലം അവിടെ വരും. നമുക്ക് ടൈപ്പ് ചെയ്യാം. ആ ടൈപ്പ് ചെയ്യുന്നതിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഫയൽസ് വേണമെങ്കിലും അതിൻ്റെ കൂടുതൽ അറ്റാച്ച് ചെയ്യാം. വേണമെങ്കിൽ പിക്ചേഴ്സ് ആകാം, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നുള്ള എന്തെങ്കിലും ഫയലാകാം, ഏതെങ്കിലും ലിങ്ക് അതിൻ്റെ കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ലൈവ് ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ഈ മീറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് മീറ്റിൻ്റെ ഒരു ഐ ഡി വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിനാണ് ലിങ്ക് തന്നെ കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പോൾ ലിങ്ക് കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫയല് കൊടുക്കാം. ഫയലുകൾക്കുള്ള പ്രൊവിഷനുണ്ട്. യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ എൻ്റെ കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതകൾ അതിനകത്തുണ്ട്. ഫയൽസൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഈ കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ, സ്ട്രീമിൽ തന്നെയുണ്ട്. ഇനി അത് കൂടാതെ ഇത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം, അതും പോരാ നമുക്കിത് സേവ് ചെയ്താൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ തന്നെ മാനുവലി എടുത്ത് സേവ് പോസ്റ്റ് ചെയ്തോളാം എന്നാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഈ പോർട്ട് ഈ സൈഡിലുള്ള ഈ സ്ട്രീമിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനുള്ള സാധ്യതകൾ. ഇനി ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിന് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് ഏറ്റവും നമുക്ക് ആവശ്യം വേണ്ടത് ഇപ്പോൾ ഒരു പാർട്ടാണ് ഈ ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഭാഗം. ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ക്ലാസ് വർക്കുകൾ. ഈ ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാമെന്ന് ക്ലാസ് വർക്കിൽ തന്നെ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക ഈ പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പരിചയപ്പെടുന്ന നമുക്ക് എന്ത് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഐക്കണിൽ തന്നെയാണ്, ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഐക്കണിൽ തന്നെയാണ്. അതിപ്പം മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യണമെങ്കിലും മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും മെറ്റീരിയൽ പോസ്റ്റ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യണമെങ്കിലും അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടുന്ന സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രിയേറ്റ് ബട്ടണിൽ തന്നെയാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. അസൈൻമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട്, ഇനി നമുക്ക് പഠിപ്പിക്കാനുള്ള പാഠഭാഗത്തെ വേണമെങ്കിൽ നമുക്കൊരു ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യാം. എൻ്റെ ക്ലാസ്സിനെ എനിക്ക് ടോപ്പിക് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കുട്ടികളുമായിട്ട് വർക്കുകൾ കൊടുക്കുന്നതിനൊക്കെ ഒന്ന് ഓർഡർ ചെയ്യണം. ഏത് ഓർഡറിൽ ആദ്യം ഏത് വർക്ക് കുട്ടി ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു വർക്കുകൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളും ഒക്കെ നമുക്ക് ഈ ഗൂഗിളിന്റെ ക്ലാസ് റൂമിലെ ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ക്ലാസ് വർക്കിനെയൊക്കെ യൂസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇത്രയും സാധ്യതകൾ ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഈ ക്ലാസ് വർക്കിലുണ്ട്. അസൈൻമെൻറ്റുകൾ, ക്വിസ് അസൈൻമെൻറ്റുകൾ, പരീക്ഷകളൊക്കെ നടത്താനായിട്ട്, ക്വിസുകളായിട്ട് നടത്താനായിട്ട് ഏതെങ്കിലും ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം തന്നെ ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസ്, പഠിക്കാൻ ആവശ്യമുള്ള പഠന മെറ്റീരിയൽസ് ലൈക്ക് വേർഡ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പവർ പോയിന്റുകൾ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഉപയോഗിക്കാം. ഒരേ പോസ്റ്റ് നമ്മൾ ചെയ്തു ഇത് വീണ്ടും ആവർത്തിച്ച് നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കണമെങ്കിൽ ഒക്കെ അതിനൊക്കെ ഈ റീയൂസ് പോസ്റ്റ് എന്ന് പറയുന്ന സാധ്യത നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു ക്ലാസ് റൂം അല്ലേ, അതിന് ഒരു കണ്ടന്റ് ആണല്ലോ, ഒരു വിഷയമാണല്ലോ. അപ്പോൾ ആ വിഷയം പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും ടോപ്പിക്കുകളുടെ കീഴിലോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നമ്മളിപ്പോൾ തിയറി പഠിക്കുന്നു, അപ്പോൾ തിയറി തന്നെ ഒരു ഗ്രേഡ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ചാപ്റ്റർ 1 അതിൻ്റെ തിയറി അതിൻ്റെ പ്രാക്ടിക്കൽസ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഭാഗിക്കാം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള സാധ്യതകളാണ് ഈ പല ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം തരുന്നുണ്ട്. ഇവിടെ ടോപ്പിക്ക്, അതാണ് ഈ ടോപ്പിക്ക് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ആദ്യം ഇപ്പോൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ലത് ഒരുപക്ഷെ ആദ്യം നമുക്കൊരു ടോപ്പിക്ക് അറേഞ്ച് ചെയ്യാം. അപ്പം നമ്മൾ എനിക്കിപ്പം ആദ്യം വേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ചെയ്യേണ്ട കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് എടുക്കണം, പക്ഷേ അതെല്ലാം വരുന്നത് അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ കീഴിലായിരിക്കണം. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട് സെർച്ച് ചെയ്യാനായിട്ട്, കുട്ടികൾക്കും എളുപ്പം കാണാൻ സാധിക്കും ഏത് ദിവസത്തെ അറ്റൻഡൻസ് അവർ മാർക്ക് ചെയ്തത്. അപ്പം അറ്റൻഡൻസ് എന്ന് പറഞ്ഞൊരു ഹെഡിനുള്ളിലായിരിക്കണം എനിക്കതെല്ലാം അറേഞ്ച് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ഒരു ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ അറ്റൻഡൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ക്രിയേറ്റ് ബട്ടണിൽ, ഇപ്പോൾ ക്ലാസ് വർക്കിൽ വരിക, ക്രിയേറ്റ് ബട്ടണിൽ വരിക, അവിടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ടോപ്പിക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്രകാരമുള്ളൊരു വിൻഡോ നമ്മളിവിടെ കാണും, ഒരു ചെറിയ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. ആഡ് ടോപ്പിക്, ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ ഇവിടെ കൊടുക്കും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ടൈറ്റിൽ അറ്റൻഡൻസ് എന്ന, ഇത് ടൈറ്റിൽ മാത്രമാണ് കേട്ടോ, അറ്റൻഡൻസ് എടുക്കുന്ന ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, അറ്റൻഡൻസ്. ഇനി ചാപ്റ്റർ 1 എന്നാണ് കൊടുക്കേണ്ടതെങ്കിൽ എനിക്കിവിടെ ടോപ്പിക്ക് ചാപ്റ്റർ 1 എന്ന് കൊടുക്കാം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ ഒരു പേപ്പർ 5 5 മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൊഡ്യൂൾ 1 എന്നും പറഞ്ഞ് എനിക്കിത് വേണമെങ്കിൽ പേര് കൊടുക്കാം, മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഈ പേരുകൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ അറ്റൻഡൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ആ വിൻഡോയിൽ ക്ലാസ് വർക്കിൻ്റെ പാർട്ടിൽ നമുക്ക് ഈ അറ്റൻഡൻസ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് കാണാം. ഇനി മൊഡ്യൂൾ 1 എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ തന്നെ അറ്റൻഡൻസ് എന്ന് ഒരു ടൈറ്റിലും മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഒരു ടൈറ്റിലും വരാം. അപ്പം ഇനി വേണമെങ്കിൽ എനിക്ക് അറ്റൻഡൻസ് എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ആ അറ്റൻഡൻസിനെ എനിക്ക് ഈ ഹെഡിൻ്റെ കീഴിലേക്ക് ഗൈഡ് ചെയ്യാം, ഈ ഇതിൻ്റെ താഴെ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇതുകൊണ്ടാണ് പറയുന്നത് ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു സാധ്യത തരുന്നുണ്ടെന്നുള്ളത്. അത് വലിയൊരു മെറിറ്റാണ്. കാരണം അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യാന്നുള്ളതല്ല, അതിനുപരിയായിട്ട് ഇത് ടോപ്പിക്കായിട്ടും ക്രമമായിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യതയും കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. ഇനി മൊഡ്യൂൾ 1 ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മൊഡ്യൂൾ 1 താഴെ കൊണ്ടുവരത്തക്ക രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഈ അയക്കേണ്ട അല്ലെങ്കിൽ ഈ ടോപ്പിക്കിന്റെ കീഴിൽ വരത്തക്ക രീതിയിൽ നമുക്കത് അറേഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ടോപ്പിക്ക് ആഡ് ചെയ്യുക. ക്ലാസ് വർക്കിൽ വരിക, ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ആ ടോപ്പിക്ക് അവിടെ നമ്മുടെ ക്ലാസ് വർക്ക് എന്ന് പറയുന്ന വിൻഡോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത് പറഞ്ഞ ഞാൻ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അങ്ങനെ ടോപ്പിക്കുകൾ വന്നത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റൻഡൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു, ഒരു ഹെഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എല്ലാ ദിവസവും ഡേറ്റ് അനുസരിച്ച് അറ്റൻഡൻസ് എടുക്കണം. അറ്റൻഡൻസ് എടുക്കാനായിട്ട് പല സാധ്യതകളുണ്ട്. ചില ടീച്ചേഴ്സ് സ്ട്രീമിൽ തന്നെ ആ ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ട് ടുഡേ വി ആർ ഗോയിങ് ടു ബിഗിൻ ദ ക്ലാസ്, യു ക്യാൻ മാർക്ക് യുവർ അറ്റൻഡൻസ്. ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ കുട്ടികൾ ചിലർ പ്രസൻറ്റ് 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 എന്നും പറഞ്ഞ് അതിൽ ടൈപ്പ് ചെയ്ത് പോകുന്ന കാണാം സ്ട്രീമിൽ തന്നെ, ആ അനൗൺസ് ചെയ്യുന്നിടത്ത് തന്നെ. അപ്പോഴും നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള എത്ര കുട്ടികളാണെന്ന് അറിയാം. ആ കമൻറ്റ് പറഞ്ഞിരിക്കുന്നവരെല്ലാം ആ സമയത്ത് ആ ക്ലാസ് റൂമിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതിൻ്റെ തെളിവ് വരും. 2, നമ്മളിപ്പം ലൈവ് ക്ലാസ്സുകൾ എടുക്കുവാണെങ്കിൽ മീറ്റ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മീറ്റിൽ നമുക്ക് അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ ഒരു ഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും അല്ലാത്ത ഒരു മാർഗമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലാസ് വർക്കിൽ വരിക, ക്ലാസ് വർക്കിൽ വന്നിട്ട് ഈ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബട്ടണിൽ വരുമ്പം ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ദിവസത്തെ അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് ചെയ്തപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി. അത് റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക.
ക്വസ്റ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരിക ഇപ്രകാരമുള്ള ഒരു വിൻഡോയാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ക്വസ്റ്റിൻ്റെ ടൈറ്റിൽ എന്താണ് ക്വസ്റ്റ്യൻ? ഇപ്പം സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതാണ്, പക്ഷേ ഞാനതിവിടെ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ആ ഒരു സാധ്യത. അപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യും അറ്റൻഡൻസ്, ഇപ്പം ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1/12/2020 എന്ന് പറഞ്ഞ് ഡേറ്റ് കൊടുക്കും. അപ്പോൾ ആ ദിവസം ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പേ അല്ലെങ്കിൽ തലേദിവസം തന്നെ ഞാൻ പറഞ്ഞ ഷെഡ്യൂൾ ചെയ്തെടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് വെക്കാം 1/12/2020 ആ ദിവസം എടുക്കുവാനുള്ള അറ്റൻഡൻസ് ആണ്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഇവിടെയാണ് ഈ എന്നത്തെ അറ്റൻഡൻസ് ആണെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നിടത്താണ് നമ്മളത് സാധ്യതകൾ കൊടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ അറ്റൻഡൻസ് പ്ലഗിന് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സാധ്യത ഉപയോഗിച്ചുണ്ടാക്കി പോകുന്നത് നോക്കാം. അറ്റൻഡൻസ് 1/12/2020 എന്ന് എഴുതി, അതിനുശേഷം ഇവിടെ ആ അറ്റൻഡൻസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഭാഗമുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ഫോം ഒക്കെ നിങ്ങൾക്ക് പരിചയമാണെങ്കിൽ അറിയാം, ഇവിടെ ഇങ്ങനെ ഫോംസിൽ ഷോർട്ട് ആൻസർ ആണോ മൾട്ടിപ്പിൾ ചോയ്സ് ആണോ എന്ന് ഓപ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉള്ളതുപോലെ. അപ്പോൾ എനിക്ക് തോന്നിയത് വളരെ രസകരമായിട്ട് തോന്നി, മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്ന് വിചാരിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന കാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻ 1 എന്നും പറഞ്ഞ് ഒരു അപ്പിയറൻസ് വരും. അപ്പോൾ ഓപ്ഷൻ 1-ൽ ഞാൻ പ്രസൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുവാന്നിരിക്കട്ടെ. ഓപ്ഷൻ 1-ൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസ് വർക്കിൽ വരുന്നു, ക്രിയേറ്റ് കൊടുക്കുന്നു, അവിടെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുകയാണ്, അറ്റൻഡൻസ് 1/12/2020. എന്നിട്ട് ഞാൻ അതിനൊരു ഓപ്ഷൻ കൊടുത്തു, മൾട്ടിപ്പിൾ ചോയ്സ്. ആ മൾട്ടിപ്പിൾ ചോയ്സ് കഴിയുമ്പോൾ ആ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ 1 എന്ന് കാണാം, അവിടെ ഞാൻ പ്രസൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള സാധ്യത എന്താ വെച്ചാൽ, ഈ പ്ലഗിൻ കിട്ടുമ്പോൾ കുട്ടികൾ കാണുന്ന ഒരു ചോദ്യവും അതിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പ്രസൻറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ആബ്സെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, കയറിയിട്ട് ആബ്സെൻറ്റ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞൊരു ഒറ്റ ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ അവർ പ്രസൻറ്റ് കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ, ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടും. അപ്പം നമുക്ക് ആ കുട്ടി മാർക്ക് ചെയ്തതായിട്ട് വരും, അറ്റൻഡൻസ് മാർക്ക് ചെയ്തതായിട്ട് കിട്ടും. അപ്പം ഇതിന് എന്തൊക്കെയാണ് ഇനി സാധ്യതകളുള്ളതെന്ന് നോക്കാം. ഒന്നുകൂടെ പറയാം, ക്ലാസ് വർക്ക് വരുന്നു, ക്വസ്റ്റിന് ക്രിയേറ്റ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുക ക്വസ്റ്റിന്, ക്വസ്റ്റിൻ്റെ ചോദ്യം അറ്റൻഡൻസ് ഏത് ദിവസത്തെയാണെന്ന് മാർക്ക് ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സ് ആക്കുക, ഇവിടെ പ്രസൻറ്റ് എന്ന് കൊടുക്കുക, ഓപ്ഷൻ്റെ അവിടെ പ്രസൻറ്റ് എന്ന് കൊടുക്കുക. ഓരോ ദിവസത്തെ അറ്റൻഡൻസിന് മാർക്കുണ്ട് എങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് മാറ്റാം, 100 എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ, ഇല്ല ഗ്രേഡ് ഒന്നും ഇല്ല എങ്കിൽ അൺഗ്രേഡിന് തന്നെ. ഓരോ ദിവസത്തേക്കിനും നോക്കാറില്ല, നമ്മൾ ക്യുമുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ 90% അറ്റൻഡൻസ് ഉണ്ടോ എന്നൊക്കെ അല്ലേ നമുക്ക് ആവശ്യം വരികയെങ്കിൽ അങ്ങനെ. അല്ല, ഓരോ ദിവസത്തെ അറ്റൻഡൻസ് നമുക്ക് മാർക്ക് ചെയ്ത് അങ്ങനെ ഗ്രേഡ് ചെയ്യുന്ന രീതികളുണ്ട്. നമുക്ക് FDPs നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് നമുക്ക് പ്രസക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ അതിന് ഗ്രേഡ് തന്നെ കൊടുക്കാം, അല്ല എങ്കിൽ അൺമാർക്ക്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വരും, അൺഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അത് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഡ്യൂ ടൈം കൊടുക്കാം. അപ്പം ഞാനിപ്പം എനിക്ക് 8:30 ക്ലാസ്സാണ് എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ 8:15 ഈ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യുവാണ്. പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം 8:30 ഈ കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആവും സ്ട്രീമിൽ. അപ്പോൾ ക്ലാസ് വർക്കിൽ അവർക്ക് അവൈലബിൾ ആവും. അവിടെ അവർക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ പ്രസൻറ്റ് മാർക്ക് ചെയ്യാം. പക്ഷേ ഈ മാർക്ക് ചെയ്യുന്നതിന് എനിക്കൊരു ഷെഡ്യൂൾ തീരുമാനിക്കാം. അപ്പോൾ 8:30 തുടങ്ങുന്ന ക്ലാസ്സിന് 8:35 വരെ എനിക്ക് വേണമെങ്കിൽ ആൾക്കാരെ അലോ ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഡ്യൂ ടൈം ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ 8:35 കഴിഞ്ഞ് വന്നാലും കുട്ടികൾക്ക് മാർക്ക് ചെയ്യാം, പക്ഷേ എനിക്കത് റെക്കോർഡിംഗിൽ കിട്ടും ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് മാർക്ക്ഡ് ദ ലേറ്റ് അറ്റൻഡൻസ്. ഓക്കെ, അപ്പം ലേറ്റ് ആയിപ്പോയി, അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ലേറ്റ് ആണ്, സമയം കഴിഞ്ഞാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അല്ല, അതിലാണ് നല്ലത് നമ്മുടെ ഒരു ടീച്ചർ കൺട്രോൾ ആ ക്ലാസ് റൂമിൽ വരും. ഇങ്ങനെ ഒരു അറ്റൻഡൻസ് നമുക്ക് ഡ്യൂ ഡേറ്റും ടൈമും തീരുമാനിച്ച് വെക്കാം, ഏത് സമയത്തിന് ശേഷം ലേറ്റ് മാർക്ക് വരും എന്നുള്ളത് തീരുമാനിക്കാം. ഇനി ഈ ടോപ്പിക്കാണ് മുമ്പ് നമ്മൾ പറഞ്ഞ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ടോപ്പിക്ക്. അപ്പോൾ അതിലേക്ക് ഈ ടോപ്പിക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ അറ്റൻഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കാണാം. പ്രസന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേഡ് വേണമെങ്കിൽ മാറ്റാം, അൺഗ്രേഡ് ആക്കാം. ഏത് ടോപ്പിക്കിന്റെ കീഴിലാണെന്നുള്ളത് അറ്റൻഡൻസ് എന്ന് പറഞ്ഞ അറ്റൻഡൻസ് എന്നുള്ള ടോപ്പിക്കിന്റെ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാ പ്രാവശ്യവും അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഇത്രയും ഒരു പ്രിലിംസ് ചെയ്തു വെക്കുകയാണ് എങ്കിൽ വളരെ വേഗത്തിൽ അറ്റൻഡൻസ് വളരെ നീറ്റ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അറ്റൻഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സെലക്റ്റഡ് ആയി. ഡേറ്റ് വേണമെങ്കിൽ ടൈമും സെറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ പോർട്ടലിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്ലാസ് വർക്കിൽ തന്നെ ഈ അറ്റൻഡൻസിൻ്റെ ഹെഡിന് കീഴിൽ, അല്ലെ അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് കീഴിൽ അന്നത്തെ ദിവസത്തെ ഒരു ഓരോ ദിവസത്തെ അറ്റൻഡൻസ് ഇങ്ങനെ താഴെ അറ്റൻഡൻസ് 1/12/2020 ഇങ്ങനെ വന്ന് നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ അറ്റൻഡൻസ് ഏത് സമയത്താണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള എവിഡൻസ് ഉൾപ്പെടെയുണ്ട്.
അപ്പോൾ ടീച്ചർ പോസ്റ്റ് ചെയ്തില്ല എന്ന് പറയാനൊക്കെ ഇല്ല, ഇവിടെ എവിഡൻസ് ഉണ്ട്. അപ്പം പോസ്റ്റ് ചെയ്ത ടൈം ഇവിടെ വരും. ഇനി ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ഇത് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ആ 3 ഡോട്ട്സ് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് പാർട്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, അതിനൊക്കെ നമുക്ക് ഈ ഡോട്ട്സ് ഇതിൻ്റെ ഈ പാർട്ട് യൂസ് ചെയ്താൽ മതി. എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇത് തെറ്റിപ്പോയെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് വേണമെങ്കിൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. പക്ഷെ അവർ ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലിങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇവർ വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് അവരിതെല്ലാം കയറി ലോഗിൻ ചെയ്യുകയും പ്ലഗ് ഇൻ ചെയ്യുകയും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തോളൂ. അപ്പം ഇത് ഇവിടെ എഡിറ്റ് ബട്ടൺ കൊടുത്താൽ വേണമെങ്കിൽ ഇപ്പോൾ ഡ്യൂ ടൈം നിങ്ങൾ സെറ്റ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ ആ എഡിറ്റ് ചെയ്താൽ നമ്മൾ മുമ്പ് കണ്ട അതേ പ്രതലത്തിൽ വരും. അവിടെ വന്ന് നമുക്ക് ഇവിടെ ടൈം അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. ടൈമും കൊടുക്കാം, ടൈമും ഓപ്ഷണലാണ്. ടൈമും വേണമെങ്കിൽ കൊടുക്കാം, ഡേറ്റും ടൈമും സെലക്ട് ചെയ്യാനുള്ള സാധ്യത തരുന്നതാണ്. അപ്പം ഇവിടെ അറ്റൻഡൻസ്, അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പോസ്റ്റഡ് എന്നല്ല, എപ്പോഴാണ് ഈ ഡ്യൂ ടൈം ഡ്യൂ ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ഡ്യൂ ടൈം കാണിക്കുന്നുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റ് അറ്റൻഡൻസ് ആകുമേ എന്ന് കുട്ടികൾക്ക് തന്നെയും കിട്ടും ഈ പോർട്ടലിൽ, അവരത് കാണുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ. അപ്പം ഇത്രയുമാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു. ടോപ്പിക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. രണ്ടിനും വരേണ്ടത് ക്ലാസ് വർക്കിൽ വരിക, ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടോപ്പിക്കാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടോപ്പിക് എന്ന് പറഞ്ഞുള്ള ഹെഡിൽ ക്ലിക്ക് ചെയ്യുക. അല്ല നമുക്കൊരു അറ്റൻഡൻസ് പോർട്ടലാണ്, അറ്റൻഡൻസ് പ്ലഗിനാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ അറ്റൻഡൻസ് കാണില്ല അവിടെ, പകരം ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന സാധ്യത നമ്മളിവിടെ അറ്റൻഡൻസിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് കിട്ടുന്ന അറ്റൻഡൻസ്, ഞാൻ അങ്ങനെ കൊടുക്കുന്ന അറ്റൻഡൻസ് ഓരോ ദിവസവും ഇപ്രകാരം പോസ്റ്റ് ചെയ്യാം. ഡ്യൂ ടൈമും ഡേറ്റും ഒക്കെ അവിടെ എൻ്റേർഡ് ആണ്. ഇനി ഇതിൻ്റെ ഓരോ വ്യൂ നമ്മൾ കുട്ടികൾ അത് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സാധ്യത എന്തോരം ഉപയോഗിക്കാം എന്നുള്ളത് ഒരു വ്യക്തത കിട്ടും. അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ക്ലിയറാണ്. ഇപ്പം നമ്മൾ ഒരു അറ്റൻഡൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം ആ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ആൾക്കാരെ എല്ലാം നമുക്ക് കാണാം. ലേറ്റ് ആയിട്ടല്ല, കറക്റ്റ് ടൈമിന് മാർക്ക് ചെയ്തിരിക്കുന്നവരെ കാണാം. അറ്റൻഡൻസ് ടേൺഡ് ഇൻ എന്ന് പറയാം. അപ്പം ഞാൻ അത് കൊടുത്ത പ്രസൻ്റ് എന്നാണെങ്കിൽ പ്രസൻ്റ് എന്ന് ഇവിടെ കാണിക്കും. പക്ഷേ ഞാനിവിടെ പ്രസൻറ്റ് ആൻഡ് റെഡി ഫോർ ദ ക്ലാസ് എന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് ആൻഡ് റെഡി ഫോർ ദ ക്ലാസ് എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അങ്ങനെ കാണിക്കും. അപ്പോൾ ഈ കുട്ടികൾ അവർ പ്രസൻറ്റുമാണ്, അവർ ക്ലാസ് റെഡി ആയിട്ടിരിക്കുവാണെന്ന് നമുക്ക് ഒരു അറിയിപ്പ് തരുന്ന പോലെ വരിക. അങ്ങനെ അറ്റൻഡൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ കളക്ട് ചെയ്യുന്ന അറ്റൻഡൻസുകൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ പേരുകൾ ഈ സൈഡിൽ നമുക്ക് കാണാം. പേര് കാണുന്നതിനോടുകൂടി നോക്കൂ, ഓരോ ദിവസത്തെ അറ്റൻഡൻസ് ഡേറ്റ് സഹിതം ആണ് വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ടേൺഡ് ഇൻ ആയിട്ടുള്ളത്, ആരാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടേ ഇല്ലാത്തത് ആബ്സെൻ്റ് ആയിട്ടുള്ളവർ, ആരൊക്കെയാണ് ഇത് ലേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്, ലേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണൊക്കെയാണ്, ഇതിനൊക്കെ നമുക്ക് അറിയുവാനായിട്ട് ഉള്ള മാർഗവും നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ സ്ട്രീം എന്ന് പറയുന്ന ഭാഗം, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രീം എന്ന് പറയുന്ന ഭാഗം, അതിനുള്ള സാധ്യതകളും, അതോടൊപ്പം തന്നെ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഭാഗം, അത് അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ നമ്മൾ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുകയും ചെയ്തു. ഇനിയുള്ള ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നാലാമത്തെ ഭാഗം വീഡിയോയും കൂടെ കാണുക. താങ്ക് യു.